സയൻസസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുതേ. ഇനി എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഏത്തക്കായ തൊണ്ടക്ക കളഞ്ഞ് രണ്ടായിട്ട് പൊളിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പം ഞാനെടുത്ത ഏത്തക്കായ അല്പം വണ്ണം കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന കായ വണ്ണം കൂടിയ കായയാണെങ്കിൽ നാലായിട്ട് പൊളിച്ചിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ അരിയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, മാക്സിമം ഒരേപോലെ അരിയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കട്ടി കൂടിയും കുറഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കായ വറുക്കുന്ന സമയത്ത് വേവ് വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഒരേപോലെ അരിയാനായിട്ട് ശ്രമിക്കണേ. ഏത്തക്കായ വെച്ച് മാത്രമല്ല കേട്ടോ ശർക്കര വരട്ടി തയ്യാറാക്കുക. നമുക്ക് വേണമെങ്കിൽ ചെറിയ കായകളില്ലേ, രസകദളി, അതുപോലെ തന്നെ രസകദളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാലിപ്പൂവൻ, അതേപോലെ തന്നെ പടത്തി, അങ്ങനത്തെ ചെറിയ കായകൾ വെച്ചിട്ട് നമുക്ക് ശർക്കര വരട്ടി തയ്യാറാക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ കായനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കായ വറുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കായ വറുത്തെടുക്കാനായിട്ട്. തീ ഒരുപാട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് കായയുടെ പുറമൊക്കെ അങ്ങ് കരിഞ്ഞു, പക്ഷേ കായയുടെ അകം വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തീ മീഡിയത്തിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ കായ വറുത്ത് പോകുന്ന സമയത്ത് ഒരു കായ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒടിച്ചു നോക്കുക. അപ്പം നന്നായിട്ട് ഒടിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കായയുടെ വേവൊക്കെ നല്ല കറക്റ്റാണ്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ കായയുടെ വേവൊക്കെ കറക്റ്റായിട്ട് വരണം. നമ്മുടെ കായ റെഡി ആയിട്ടുണ്ട്, ഇനി വറുത്ത് കോരാം. കായ എല്ലാം വറുത്ത് കോരി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, ഇതേപോലെ ഒന്ന് ഒടിച്ചു നോക്കാം. ഇതാണ് കറക്റ്റ് പരുവം. ഇനി വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് ശർക്കര ചെറുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുപ്പത്ത് വെച്ചിട്ട് ശർക്കരയിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. നോക്കിക്കേ, നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചുക്കും ജീരകവും ആണ്. ഈ ചുക്ക് ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ. നമുക്ക് എളുപ്പമാണ് ചുക്ക് തയ്യാറാക്കാനായിട്ട്. ഇഞ്ചിയൊക്കെ കൂടുതൽ വാങ്ങുന്ന സമയത്ത് നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വെച്ചാൽ മതി. ഇനി ചുക്കിനെയും ജീരകത്തിനെയും ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചുക്കും ജീരകവും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ പൊടിയാനായിട്ട് അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നോക്കിക്കേ, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അരിയും കൂടി വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വെള്ളരി ആയാലും കുഴപ്പമില്ല, മട്ടരി ആയാലും കുഴപ്പമില്ല. അരി വറുക്കുന്ന സമയത്ത് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അരി വറുത്തെടുക്കാനായിട്ട്. തീ കുറച്ച് വെച്ച് അരി വറുത്തെടുത്തു കഴിഞ്ഞാൽ അരി വെമ്പരപ്പെട്ടു പോകും. അപ്പം നോക്കിക്കേ, അരി നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ശർക്കരേനൊന്ന് പാവ് കാച്ചണം. അപ്പം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയിൽ പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫസ്റ്റ് നൂല് വന്ന വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, ഇളക്കി കൊടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് നൂല് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കായനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ വറുത്ത് പൊടിച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ കായയൊക്കെ ഒറ്റ തിരിച്ച് വെക്കണോട്ടോ ഇതേപോലെ.
ശർക്കര വരട്ടി തയ്യാറായിട്ടുണ്ട്. നോക്കിയെങ്കിൽ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടിയാണ്. നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. നിങ്ങളിതൊന്ന് വീട്ടിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.